സംസ്ഥാനത്തെ വിവിധ ആഘോഷങ്ങൾക്ക് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി ഭക്ഷിക്കുമ്പോൾ വയനാട്ടു കുലവന്റെ തെയ്യം കെട്ട് നടത്താൻ ബപ്പിടൽ ചടങ്ങിനെ മൃഗവേട്ട നടത്തുന്നത് തടഞ്ഞ സർക്കാർ നടപടി ഭക്തന്മാരെ അവഹേളിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു കാസർഗോഡ് പറഞ്ഞു. നൂറ്റാണ്ടുകൾ പിന്നിട്ട ആചാരത്തിന് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ പരമപ്രധാന ചടങ്ങായ ബപ്പിടൽ ചടങ്ങ് നിരോധനം ഏർപ്പെടുത്തിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള അഭിപ്രായവും സ്വരൂപിക്കാനും ശേഖരിക്കാനും തയ്യാറാകുന്നു. അനാവശ്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും കാര്യങ്ങളിലുള്ള ഇടപെടൽ അനുവദിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത നമ്മുടെ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി ഒരു പ്രക്ഷോഭമായി ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ആചാരപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ അനാചാരം കടന്നുകൂടുന്നുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കാൻ നിന്ന സമൂഹം തയ്യാറാണ്. പക്ഷെ വേണ്ട സമയം അനുവദിക്കാൻ സർക്കാരിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ബാധ്യതയുണ്ട്. മൃഗബലി നിരോധിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ വനം വന്യജീവി സംരക്ഷണ നിയമാടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വകുപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ അവകാശമുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ ഹരിക്കുന്നു. പക്ഷെ ഇതൊരു ആചാരപരമായ കാര്യം. ഈ ആചാരപരമായ കാര്യത്തിൽ സർക്കാർ ഏകപക്ഷീയമായ തീരുമാനം കൈക്കൊണ്ടത് ശരിയല്ല എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. സംസ്ഥാനത്തൊട്ടാകെ ആഘോഷങ്ങളിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് കശാപ്പിക്കുന്നത്. വരാൻ പോകുന്ന ആഘോഷത്തിലും കശാപ്പിക്കുന്നു. ഒരു ദിവസം ലക്ഷക്കണക്കിന് മൃഗങ്ങൾ കേരളത്തിൽ ആകെ കശാപ്പിക്കുന്നുണ്ട്. ദൈവം കെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തർ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗത്തെ ബലി നൽകുന്ന ബപ്പിടൽ ചടങ്ങ് നൂറ്റാണ്ടുകളായി നടന്നുവരികയാണ്. ഈ ചടങ്ങാണ് വനം വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഏകപക്ഷീയമായി പിൻവലിച്ചത്. ഇത് ഭക്തരുടെ വിശ്വാസത്തെയും ആചാരത്തെയും നിഷേധിക്കുന്നതും അവഹേളിക്കുന്നതുമാണ്. സംസ്ഥാനമൊട്ടാകെ ഉത്സവം പെരുന്നാൾ ആഘോഷങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് കശാപ്പ് ചെയ്യുന്നത്. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന അറവശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്താത്ത സർക്കാരാണ് ആചാരങ്ങളുടെ ഭാഗമായുള്ള ബപ്പിടൽ ചടങ്ങ് നിരോധിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ പരിഷ്കരിക്കുന്നതിനും അനാചാരങ്ങൾ ഇല്ലാതാക്കുന്നതിനും ബോധവൽക്കരണമാണ് ആവശ്യം. അതിനുള്ള യാതൊരു നടപടിയും സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും സ്വീകരിക്കാതെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ഏകപക്ഷീയമായി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്നും തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ബപ്പിടൽ ചടങ്ങ് തടസ്സപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും ചെറുത്തുതോൽപ്പിക്കുമെന്നും ഇതിനായി ശക്തമായ പ്രക്ഷോഭത്തിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബിജുവിനോടൊപ്പം എ കരുണാകരൻ മാസ്റ്റർ, പ്രവീൺ കുമാർ കോടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു.